കണ്ണ് കാണിക്കുമ്പോഴേക്കും വളരാൻ തുടങ്ങിയാൽ ഞാൻ തല്ലുകൊണ്ട് ചാവുകയുള്ളു. എന്താണ് ഒരു ചായ എടുത്തെ? ഇപ്പൊ ചായ എടുക്കാൻ സൗകര്യമില്ല, ഞാൻ കുളിക്കാൻ പോവാ. കുളിക്കാൻ പോവാ ആട്ടി. അപ്പൊ 15 മിനിറ്റ് നമുക്ക് ആരെങ്കിലും ആട്ടി ചാറ്റ് ചെയ്യാം. ചക്കരനെ വിളിച്ച് അങ്ങ് ചാറ്റ് ചെയ്താലോ. സുന്ദരിമുത്തേ എവിടെയാ? ഉറങ്ങിയെന്നോ സുന്ദരിമുത്ത്? ഉറങ്ങിയെങ്കിൽ ഞാൻ പോയി വിടട്ടെ. ചാച്ചിക്കോ 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 ചാച്ചിക്കോ. അല്ല ഉറങ്ങിയെങ്കിൽ പിന്നെ ഇതാരാ? ഹേ നിങ്ങൾ ആരാ? ഞാൻ സുന്ദരിയുടെ ഭർത്താവാ, അങ്ങോട്ട് വരാൻ നിന്നെ ഞാൻ എടുത്തോളാം. എന്താ മനുഷ്യ? അതെ എന്നെ വിളിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നു കഴിഞ്ഞാലേ ഞാൻ പളനി പളനിയല്ല ഞാൻ ഇങ്ങോട്ട് പോയി ഹരിദ്വാറിലേക്ക് പോയി രണ്ടാഴ്ച വരൂ കഴിഞ്ഞ വരുള്ളൂ പറഞ്ഞ കേട്ടോ. നിങ്ങളെ അന്വേഷിച്ച ആര് വരാനാ? ആ ആഴ്ച പിരുവാറിനല്ലാതെ ആര് വരും ഇവിടെ? നീ ഇപ്പൊ കണ്ടോണം ആരാ വരണേന്ന്. തൽക്കാലം മുങ്ങുന്നതാ മുത്തു. എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നണത്. ഇവര് തമ്മിൽ ഭാര്യയും ഭർത്താവും കൂടി എന്തോ ഒരു ശണ്ട ഉണ്ടായിട്ടുണ്ട്. അല്ല എന്തെങ്കിലും കാര്യം കാണും, പ്രശ്നം എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരാൻ പറയേണ്ട കാര്യം. ഇവിടെ ഒരു കാര്യം നടക്കുമ്പോ എനിക്ക് ആകെ വിളിക്കാനുള്ള മെമ്പർ മാത്രമല്ലേ ഉള്ളൂ. അതെനിക്കറിയാം. അപ്പൊ ഇവിടെ എന്താ ശരി? എന്താ പറ്റിപ്പോയി എന്ന് എനിക്കറിയില്ല. രണ്ടുപേരും കൂടി മിണ്ടിയിട്ട് രണ്ടു ദിവസമായി എന്നാണ് ഞാൻ അറിഞ്ഞത്. അറിഞ്ഞതോ? അത് എന്താന്ന് വെച്ചാൽ മോളെ വിളിച്ച് ചോദിക്കല്ല, മോനെ വിളിച്ച് ചോദിക്ക്. ഇതെന്നാ അടിയത്? ഇതെന്നാ സംഭവിച്ച? എന്നാണ്? ഞാനും എന്റെ ഭർത്താവും ഇവിടെ ഒരുമിച്ച് പോകില്ല. അത് ഞാൻ വീട് വെച്ചപ്പോഴേ നിന്നോട് പറഞ്ഞല്ല, ഈ കട്ടിലേക്ക് വീതി കുറവാണ്, നിങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് കയറി പോകില്ല. ഒന്നെങ്കിൽ നീ പുറത്തിറങ്ങണോ, അല്ലെങ്കിൽ അവത്ത് അവനകത്ത് കയറണം. എടി നിങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾ പട്ടറി കിടന്ന് ഞാകും. ഒന്നെങ്കിൽ അവൻ പോണം, അല്ലെങ്കിൽ നീ പോണം, അല്ലെങ്കിൽ ഒരാൾ പോണ്ടേ. എന്റെ പൊന്ന് ചേട്ടാ, അതല്ല അവര് തമ്മിൽ യോജിച്ച് പോകില്ലെന്ന് അത്രയ്ക്ക് വഴക്കാണെന്നാണ് പറഞ്ഞത്. എന്റെ അച്ഛനായിട്ട് അച്ഛൻ അത് മനസ്സിലായില്ലല്ലോ. ഇപ്പോൾ ഞാനായിട്ട് കെട്ടിച്ചു വന്നാണ്, മിശ്ര വിവാഹം നിനക്ക് ഇഷ്ടപ്പെട്ടതാണ് നീ നേടിയെടുത്തത്. ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞപ്പോ നിങ്ങൾ യോജിച്ചു പോയില്ലെന്ന് പറഞ്ഞ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരെ ഒന്നും എനിക്ക് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങേര് ഞാനും കൂടെ ചോദിച്ചു പോലെ അയാളുടെ സ്വഭാവം പന്ന സ്വഭാവമാണ്. ഒത്തിരി രാജാവോലിക്കും, അത് ഇപ്പൊ ഇല്ലെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. പലപ്പോഴും നടന്നടിക്കും. വേറെ ഒരു സംഭവം ഇല്ലല്ലോ, വേറെ ഒന്നുമില്ല. അത് ഇത്തിരി ക്ഷമിക്കാവുന്നല്ലേ ഉള്ളൂ. ഒന്നുമില്ലല്ലേ, ഞാൻ ചെറുപ്പക്കാർക്കൊക്കെ ഇങ്ങനെ ഉണ്ട് മോളെ, അത് സഹിക്കണം നമ്മൾ. അങ്ങ് ഒന്നെങ്കിൽ ബീഡി ഭരിക്കും, അല്ലേ കള്ളു കുടി. എന്താ നോക്കി അച്ഛൻ? എന്താ നോക്ക്, പടി പാളിയെന്നാ പറഞ്ഞത്. എന്ത്? അവനാ വണ്ടിയായിട്ട് പോയ സമയത്ത് പോലീസ് ക്യാമറയിൽ പിടിച്ചേക്കണേണ് 2000 രൂപ. അതന്നെ സാമ്പത്തിയോട് പോയേക്കണത്. അതുകൊണ്ടാണ് ദാമ്പത്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ഇപ്പം ഹെൽമെറ്റ് വെക്കാത്ത എന്താന്ന് വെച്ചാൽ ഇവന് കള്ളടിക്കണ കൊണ്ടാണ് ഇവന് ഹെൽമെറ്റ് വെക്കാത്തത്. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇവന് ഹെൽമെറ്റ് വെക്കാൻ മറക്കും. ഓ അത് ശരി. ഇപ്പൊ പോയ പാർക്ക് പോയി 2000 രൂപ പോയി പോയി ഇങ്ങനെ മാസം ഒരു 2-3 പ്രാവശ്യം മോളെ അച്ഛന് മനസ്സിലായി കാര്യം. മനസ്സിലായി അവൻ പറിച്ച ഈ തോൽവിക്ക് കാര്യം അറിഞ്ഞുകൂടെ? തോൽവിക്ക് കാര്യം അറിയത്തില്ലെന്ന് തോൽവിയോട് ചോദിച്ചു. അതല്ല പുതിയ ക്യാമറ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാ ഇപ്പം പേപ്പർ വീട്ടിൽ വന്നത്. സ്വന്തം വീട്ടിൽ കയറി വന്നിട്ട് എന്നെ തോൽവി എന്ന് പറയണോ? നീ ഇത് കേൾക്കുന്നുണ്ടോ? സ്വന്തം ഭർത്താവിനെ തോൽവി എന്ന് വിളിച്ചത്? നിങ്ങൾ തോൽവിയാണ് ഇപ്പൊ പേഴയും കൂടാ. നിനക്ക് നടക്കുമ്പോ ഒരു ഹെൽമെറ്റ് വെച്ച് കടന്നുകൂടെ? ഞാനെന്തിനാ എന്റെ സ്വന്തം വീട്ടിൽ ഹെൽമെറ്റ് വെച്ചിടന്ന്? നടക്കുമ്പോ ഹെൽമെറ്റ് വെക്കാനല്ല പറയണത്, വണ്ടിയിലൂടെ യാത്ര ചെയ്യുമ്പോഴെങ്കിലും നിനക്ക് ഹെൽമെറ്റ് വെച്ചൂടെ? ഞാൻ വണ്ടി ഓടിക്കുമ്പോ ഹെൽമെറ്റ് വെക്കാല്ലാതെ ഞാൻ ഇന്ന് വരെ വണ്ടി ഓടിച്ചിട്ടില്ല. പിന്നെ എന്തിനാ പേപ്പർ വന്ന കണ്ടോ? ഈ നാട് മുഴുവൻ ഇപ്പൊ ക്യാമറ ഉള്ളവരോ നിനക്കറിയാമോ? അച്ഛൻ അതിലും വലിയ തോൽവിയായി പോയല്ലോ. അച്ഛൻ തോൽവിയാണെന്ന് കേട്ടോ. മിണ്ടാഴിക്കാൻ ഈ ഹെൽമെറ്റ് വെക്കാത്ത മാത്രമാണോ നിങ്ങൾ കണ്ടത്? വേറെ ഒന്നും ഇതിനകത്ത് കണ്ടിട്ടില്ലേ? ഈ ഫോട്ടോയിൽ പുറയിൽ ഇരിക്കുന്ന പെണ്ണ് ഏതാ? അത് നീ അല്ലാതെ പിന്നെ വേറെ ആരാ? ഞാനല്ലത്. ഞാനല്ല പറഞ്ഞോളൂ. വേറെ ആണല്ലോ ഇതാരാ? ഇത് എന്റെ വണ്ടിയുടെ പുറകെ അങ്ങനെ ഒരു പെണ്ണ് വരാൻ സാധ്യതയില്ല. എന്റെ വണ്ടിയുടെ പുറകിൽ ഇരിക്കുന്ന പെണ്ണ് ഏതാണോ ഞാൻ ചോദിച്ചത്? ഉരുളല്ലേ? ഉരുളല്ലേ?
എന്റെ ബൈക്കിന്റെ പുറകിൽ അള്ളിപ്പിടിച്ചിരിക്കണ ഈ പെണ്ണ ഏതാണെന്ന്. എന്റെ മോളല്ല, എല്ലാവരും കൂടി എന്നെ കുരുക്കാനാ ശ്രമമെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, അച്ഛാ മെമ്പറെ പെണ്ണുമ്പളെ ഞാൻ കേസ് കൊടുക്കും നിന്റെ പേരിൽ. നിങ്ങൾ ഇവിടെ നാലകത്തുള്ളു പണ്ടൊക്കെ പെണ്ണിനെ പുറകിൽ വെച്ച് കൊണ്ടുപോവാ, ചുറ്റിനും ക്യാമറ ഉള്ള കൊണ്ട് ഒരു പെണ്ണിനെ കയറ്റുമ്പോ ശ്രദ്ധിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, പറ ഇത് ഏതാ ഈ ഡേറ്റ്? ഡേറ്റ് ഫെബ്രുവരി 2nd. 12:55 ഫെബ്രുവരി 2nd 12:55 നിങ്ങളുടെ ബൈക്കിന്റെ പുറകിലിരുന്ന പെണ്ണ് ഏതാ? എനിക്കിപ്പഴാ മനസ്സിലായി. ഞാനുണ്ടല്ലോ ഇവിടെ എന്റെ ബൈക്കിനകത്ത്, ഞാൻ ഇങ്ങനെ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിൽക്കുമായിരുന്നു. ബൈക്കിലെന്തിനാ ബസ് സ്റ്റോപ്പിന്റെ അവിടെ പോയി? ബൈക്കിന്റെ അടുത്ത് ബസ് സ്റ്റോപ്പിനകത്ത് നിന്നല്ല, ഞാൻ ഈ ബസ് സ്റ്റോപ്പിന്റെ അതിലൂടെ ബൈക്കിലൂടെ പോകുമ്പോ ഈ ബൈക്കിന്റെ പെട്രോൾ പെട്ടെന്ന് തീർന്നു പോയി. ഞാൻ നോക്കുമ്പോ വണ്ടി തുമ്മി 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 അങ്ങ് നിന്ന്. വണ്ടി തുമ്മി 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 നിന്ന്? അല്ലാതെ വണ്ടി ഇല്ലല്ലോ, പെട്രോൾ ഇല്ലല്ലോ. അവിടെ തുമ്മി തുമ്മി ജോയിന്റ് അടിച്ച് നിന്ന് നോക്കുമ്പോ ഈ പെണ്ണ് ഇവിടെ നിപ്പുണ്ട്. ഈ പെണ്ണ് നിക്കണ സമയത്ത് ഞാനിങ്ങ് നോക്കിയപ്പോ, നീ എന്തിനാ എന്നെ ഇങ്ങനെ? ഞാനിങ്ങനെ നോക്കണ സമയത്ത്, അങ്ങോട്ട് പറ ഞാൻ ഇങ്ങനെ നോക്കണ സമയത്ത് ഈ പെണ്ണ് കിഡ്നി സ്റ്റോൺ വന്ന് ഈ പെണ്ണ് തലകറങ്ങി അങ്ങ് വീണു. കിഡ്നി സ്റ്റോൺ വന്നിട്ട് തലകറങ്ങി വീണു? അങ്ങനെയൊക്കെ കിഡ്നി സ്റ്റോൺ ഇങ്ങോട്ടൊരു ഞരമ്പണ്ടി അങ്ങാതെ ഇയാളത് മിണ്ടായിരിക്കും. അപ്പൊ ഈ പെണ്ണ് തലകറങ്ങി വീണ സമയത്ത് ഞാൻ ഈ പെണ്ണിന് കോരി എടുത്ത് ഞാൻ ഇങ്ങനെ ആംബുലൻസിലല്ലോ സീറ്റേന് വെച്ച തീറുകയാണ്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിപ്പോ പീഡി ഊടിയതുകൊണ്ടാണ്. അച്ഛാ അല്ലേ, പെട്രോൾ ഇല്ലാത്തോണ്ട് ഈ പെണ്ണിനെ കോരി എടുത്ത് വെച്ച് എവിടെ പോയി എന്നാ പറഞ്ഞത്? പെട്രോൾ ഇല്ലാതെ പെട്രോൾ തീർന്നു പോയ വണ്ടിയിൽ ഈ പെണ്ണിനെ കോരി എടുത്ത് പെട്രോൾ തീർന്ന സ്ഥലത്ത് പിന്നെ നീ എങ്ങനെ പെണ്ണിനെ കൊണ്ടുപോയി? വണ്ടിക്ക് ചോക്ക് ഉണ്ടായിരുന്നു, ചോക്ക് വലിച്ച് ഞാൻ ഈ പെൺകൊച്ചിനെ ആശുപത്രി കൊണ്ടു നോക്കി. ചോക്ക് അപ്പൊ ഈ കള്ളൂടി അല്ലാതെ ഇപ്പൊ ചോക്കൂലിയും തുടങ്ങിയ. എന്റെ ദൈവമേ, ഞാനിത് ആരോട് പറഞ്ഞു? ചേട്ടി കൊച്ചെ ബൈക്കിന്റെ ചോക്ക് വലിച്ചിട്ട് അതിങ്ങോട്ട് പോയിന്നാ ഞാൻ പറഞ്ഞത്. ഇങ്ങനൊരു പെണ്ണിനെ നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ എനിക്കറിയാം. എനിക്ക് അവിടെ ഫോൺ നമ്പർ കിട്ടി, എന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണ് അവള്. ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മോളാണ്, അവക്കറിയാം അവള് സിബിഐയുടെ അപ്പുറത്തുള്ളവളാണ്. ആണോ? അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വിഷയം ഉണ്ടാക്കണം. ഇത് പ്രശ്നം പറഞ്ഞു പറഞ്ഞു തീർക്കുന്നില്ല. അവനോടും അവളോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവരിപ്പൊ വരും. നമ്മളോട് വരാൻ പറഞ്ഞത് നെല്ലും തെളിയിക്കണേ, തെളിയിച്ചിട്ടേ ഉള്ളു. ഏയ് പിടിക്കപ്പെട്ടു, ഈ പിടിക്കപ്പെട്ടു. കർഷകനാ, കർഷകനാ. പട്ടിയുടെ ശല്യം ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഈ വടിയും ഒക്കെ ആയിട്ട് ഒരു വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത്? അച്ഛ എന്നെ കൊടിച്ചപ്പട്ടി എന്ന് വിളിച്ചു. എന്നെ കൊടിച്ചപ്പട്ടി എന്നല്ല വിളിക്കേണ്ടത്, അതിലും വലിയ പട്ടി എന്നാ വിളിക്കേണ്ടത്. എന്റെ ഭർത്താവിന്റെ കൂട്ടറിന്റെ പുറയിൽ നീ കേറിയായിരുന്നു. കേറിയോ ഇല്ലയോ? കേറി കേറി. കണ്ടോ, നിങ്ങൾ എന്താ പറഞ്ഞത്? അവളെ കേട്ടിട്ടില്ലെന്ന്, അവള് പറഞ്ഞു കേട്ടോ കേറിയെന്ന്. ഞാനും കേട്ടു. ഞാൻ ചോദിക്കട്ടെ, എടി നിനക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ? എനിക്ക് കിട്ടി പോലും ഇല്ല ചേച്ചി, പിന്നെ എങ്ങനെയാ സ്റ്റോൺ വരുന്നേ? അവക്ക് കിഡ്നി പോലും ഇല്ല, പിന്നെ എങ്ങനെ അവക്ക് സ്റ്റോൺ വരുന്നത്? ഈ പെൺകൊച്ചിന് കിഡ്നി സ്റ്റോൺ വന്നിട്ടുണ്ടല്ലോ, ഈ കിഡ്നി മൊത്തം അങ്ങ് നിറഞ്ഞു. പാറമടയിൽ ലോറി കയറ്റി കൊണ്ടുകൊണ്ടായി ഈ കൊച്ചു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞു കിഡ്നി കൂടുതലല്ലോ, കല്ല് കൂടുതലാന്ന് പറഞ്ഞ് കിഡ്നി മുറിച്ചു മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. ഇല്ല മോളെ, എന്നെ നീ തെറ്റിദ്ധരിച്ചിട്ട് ബൈക്കിന്റെ പുറകെ കേറുവായിരുന്നോ നീ ചെയ്തത്? അങ്ങനെ തലകറങ്ങിയിരിക്കുന്ന ഇരിപ്പാണോ ഈ ഇരിക്കുന്നത്? നിന്റെ കൈ എവിടെ വെച്ചേക്കുന്നേ? തോളില്, തോളിൽ കൈ വെച്ച്. ആ ഒരു വശത്ത്, ഒരു വശത്താണോ ഇരിക്കുന്നേ? ഇത് ഒരു വശത്താണോ അച്ഛൻ ഇരിക്കുന്നേ? തോമസ് ഡാനിയിൽ നോക്കി, ഒരു വശത്താണോ ഇരിക്കുന്നേ? അല്ല, നീ എങ്ങനെ ഇരിക്കുന്നേ പറ? അത് അത് ചേച്ചി, ഞാൻ ഒരു വശത്താണ് ഇരുന്നത്. കൊറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു അപ്പുറം ഇപ്പുറം കാലിട്ടിരിക്കാൻ. നല്ല കറങ്ങിയിരിക്കുന്ന ആളോട് അപ്പുറം ഇപ്പുറം കാലിട്ടിരിക്കാൻ നിങ്ങൾ പറഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കൊച്ചിങ്ങനെ മാക്കറി വീഴുന്നാല് ബാക്കിലേക്ക് വീണ് ഞാൻ ഒരു സമാധാനം പറയും. ഉച്ചയെന്ന് പറഞ്ഞാൽ മിഡിലോ വെള്ളം കൊണ്ട് തട്ടിപ്പോവില്ലേ? അതാണ് കൊച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെയാണ് നമ്മുടെ കൊച്ചു ഇങ്ങനെ വീഴുള്ളൂ. മനസ്സിലായോ? എനിക്കിപ്പൊ അന്ന് എന്തൊക്കെ നടന്നോ അതെനിക്കിപ്പൊ ഡെമോ കാണിച്ചു തരണം. അത് തന്നെ, അതാണ് വേണ്ട. വണ്ടി ഓടിക്കാൻ എവിടെ പോയി?
വണ്ടി ഓടിക്കാൻ പറ്റാത്ത എന്റെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ തെറ്റ് ഞാനല്ലേ ചെയ്തത്. ഒന്നും കൂടി ആവർത്തിക്കാൻ എനിക്ക് ഒരു ഉളുപ്പില്ല. ഈ ഡെമോ ഒന്നും കാണിക്കാതെ ഇപ്പൊ കാണിച്ചത് തന്നെ വലിയ ഡെമോ. ഞാനല്ലേ ഇവിടെയുള്ള ഡെമോ കാണിക്കാൻ. ഇങ്ങനെയാണോ നീ ഇരുന്നത്? ഇങ്ങനെ അങ്ങനെ ഇരുന്നിട്ട് കൊറച്ചു ദൂരം പോയപ്പോ ഇങ്ങനെ വെച്ച് കേട്ടാ. മറ്റേ കൈ കാണിച്ച് അതെടുത്ത് വെച്ച് ഇങ്ങനെ മുട്ടിച്ചേ ഓർത്ത് നോക്കുന്നില്ലേ. പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. ഭാര്യയെ പിടിച്ചോണ്ട് ഡെമോ ആണ് അങ്ങനെ ഇങ്ങനെ ഇവിടെ കൂടെ കൈ അതിലെ കൂടെ ഞാനൊരു ഭർത്താവാണ് കെട്ടിക്കൊണ്ടോ. ചേട്ടനിപ്പൊ എന്താ പ്രശ്നം? ഞാൻ ഈ വണ്ടി കയറിയതാണോ പ്രശ്നം? വണ്ടി കയറിനകത്ത് എനിക്ക് പ്രശ്നമില്ല. പിന്നെ എന്താ പ്രശ്നം? വണ്ടി കയറി എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ല. കെട്ടിപ്പിടിച്ചിരുന്നാണോ ചേട്ടന്റെ പ്രശ്നം? കൈ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ച അതിനകത്ത് എനിക്ക് പ്രശ്നമില്ല. കേട്ട് പഠിക്കടി, സ്വന്തം ഭർത്താവ് പറഞ്ഞ ഭാര്യ എന്നെ അന്യ പുരുഷനായി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് സന്തോഷമുള്ളെന്ന്. അത് കട്ടറുള്ള വഴിയാണ് വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചാണ്. എനിക്ക് അതിനകത്ത് സംശയമില്ലല്ലോ. എന്റെ ബ്രദറെ നിങ്ങൾക്ക് എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഫെബ്രുവരി 2nd ഇവിടെ പോകാൻ നേരത്ത് ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 30 രൂപ എടുത്ത് ഇവിടെ കൈ കൊടുത്തു. എന്തിന്? ബസ്സിൽ പോകാൻ വേണ്ടി. ഇവൾ ബസ്സിൽ പോകാതെ ആ 30 രൂപ ഇവിടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങളുടെ കൂടെ ബൈക്കിലാണ് ഇവള് വന്നത്. സത്യം സത്യം അല്ലേ? അതല്ലേ സത്യം? സത്യം. അപ്പോൾ ആ 30 രൂപ നിങ്ങൾ തരുവോ അതോ ഇവള് തരുവോ എനിക്കിത് അറിഞ്ഞാ മതി. അല്ല, തോമസ് ഡാനിയൽ എന്താ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞേ? 30 രൂപയുടെ കണക്ക് തോമസ് ഡാനിയൽ പറഞ്ഞല്ലോ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയുടെ കണക്ക് ഞാൻ പറഞ്ഞു. ഞാൻ വെറും മണ്ടനാണോ? ഞാൻ ഭർത്താവല്ലയോ? ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എന്റെ ഭർത്താവ് അധ്വാനിച്ച് 1000 രൂപ കിട്ടിയതിനകത്ത് 150 രൂപ പെട്രോളും അടിച്ച് നിങ്ങളുടെ ഭാര്യ വെയിലും മഴയും കൊള്ളിക്കാതെ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചത് എന്റെ ഭർത്താവാണോ? 150 രൂപയുടെ പെട്രോൾ ആണോ ഞങ്ങൾ അടിച്ചത്? പെട്രോളിന്റെ കണക്കൊന്നും അറിയത്തില്ല. എന്റെ 30 രൂപ എനിക്ക് കിട്ടണം, അല്ലാതെ എനിക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ടല്ലേ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ. അപ്പൊ ഞങ്ങളുടെ 150 രൂപ വില ഇല്ല. എനിക്ക് ഈ കാര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ. എന്താ? സ്വന്തം ഭാര്യ അല്ലാതെ പര സ്ത്രീകളെ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിന്റെ പുറകിൽ കയറ്റി വെച്ച് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഫോട്ടോയടക്കം ഇതുപോലെ വരും. മാന്യന്മാരായാലും ശരി മാറും.